ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ടു മോംസ് കുക്കറി ഹാബ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അവൽ വടയാണ്. അവൽ കൊണ്ടുവന്ന നല്ല അടിപൊളി വട. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നായി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു സ്ട്രെയിനറും അതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്, വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഈ സ്ട്രെയിനറിലേക്ക് ഇട്ട് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകിയെടുത്തതിനാൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായി കൈ വെച്ച് ഉടച്ച് അതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈരും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം മിക്സാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ വട ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഉപ്പ് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് ഒന്ന് നല്ലോണം മിക്സാക്കിയെടുക്കാം. ഉപ്പ് എവിടെയും കട്ട പിടിക്കാത്ത രീതിയിൽ നല്ലോണം മിക്സാക്കിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തൈര് തന്നെ ആദ്യം ഉപ്പ് മിക്സാക്കിയിട്ട് അതിന് ശേഷം ഈ അവലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലോണം നിങ്ങൾക്ക് കാണാം കുറച്ച് സോഫ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു ചെറിയ ഉള്ളി മുറിച്ചിട്ട് ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക്, ഞാൻ അവിടെ ഒരു 2 വലിയ പച്ചമുളകാണ് മുറിച്ചിട്ടുള്ളത്. അതും അതുപോലെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കരിവേപ്പിലയും ചെറുതായി ഒന്ന് മുറിച്ചു കൊടുക്കാം. ഈ ടൈമിൽ തന്നെ നമുക്ക് ഇത് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ എണ്ണ അവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇതൊന്ന് റെഡിയാകുമ്പോഴേക്കും നമ്മളുടെ എണ്ണയും ചൂടായി കിട്ടും. അപ്പം എല്ലാ മസാലകളും അതുപോലെ ഉള്ളിയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നമുക്ക് നല്ലോണം മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പിൻ്റെ അത്രയും അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ അവിടെ നോർമൽ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇതുപോലെ മിക്സാക്കിയെടുക്കാം. ചെറിയൊരു സ്റ്റിക്കി ആവും, അത് കുഴപ്പമില്ല. നമുക്ക് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നല്ലോണം കുഴഞ്ഞ് കിട്ടുമ്പോൾ അത് കറക്റ്റായി കിട്ടും. അപ്പോൾ നമ്മളുടെ മിക്സ് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് വടയുടെ ഷേപ്പ് കൊടുക്കാം. ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഗോൾഡനായി കിട്ടുന്ന വരെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം ഏകദേശം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ. എൻ്റെത് എണ്ണ കുറച്ച് ചൂടായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ട വടയെ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങി. അപ്പോൾ ഈ ഒരു കണക്കിൽ നിന്ന് നമുക്ക് ഏകദേശം 10-12 വടകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ഗോൾഡൻ വടയാണ്. നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്ന എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കണും നിങ്ങൾ മറക്കാതെ പ്രസ് ചെയ്യുക അപ്ഡേറ്റ്സിന് വേണ്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.